നമസ്കാരം. അടുത്തതായി അധികാരത്തിലേറുന്ന സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതികളെ കുറിച്ച് ആലോചിക്കാൻ മന്ത്രാലയങ്ങളുടെ യോഗം ഈ വെള്ളിയാഴ്ച നടക്കുകയാണ്. 400 സീറ്റുകളിലധികം നേടി തങ്ങൾ വീണ്ടും അധികാരത്തിലെത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിക്കുന്നതിനിടയിലാണ് വെള്ളിയാഴ്ച മന്ത്രാലയങ്ങളുടെ ഒരു അടിയന്തര യോഗം സംഭവിക്കുന്നത്. ക്യാബിനറ്റ് സെക്രട്ടറി വിളിച്ചിരിക്കുന്ന ഈ യോഗത്തിൽ സാമ്പത്തിക പരിഷ്കാരങ്ങളും നികുതി ഘടനയിലെ മാറ്റങ്ങളും ഉൾപ്പെടെ ചർച്ചയാകുന്നുണ്ട്. 2 മോദി സർക്കാരിന്റെ അവസാന മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനം നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ തിരക്കിട്ട നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ യോഗത്തിൽ ധനം, വാണിജ്യം, കമ്പനി കാര്യം അടക്കം 5 മന്ത്രാലയങ്ങളിലെ ഉദ്യോഗസ്ഥരാണ് പങ്കെടുക്കാൻ പോകുന്നത്. കോവിഡ് കാലത്ത് നടപ്പിലാക്കാൻ സാധിക്കാതെ മാറ്റിവെച്ചിരുന്ന പദ്ധതികൾ വീണ്ടും ആവിഷ്കരിക്കുന്നതിനുള്ള ചില ആലോചനകൾ കൂടി നടക്കുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് മന്ത്രാലയത്തിന്റെ സെക്രട്ടറിമാർ ഈ യോഗത്തിൽ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്യും. തുടർന്ന് അടുത്ത സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടികളിൽ ഒരു സജീവ ചർച്ച നടക്കുകയും ചെയ്യും. മാത്രമല്ല കോടതികളിലെ കെട്ടിക്കിടക്കുന്ന കേസുകൾ ഒത്തുതീർപ്പാക്കാനും കൂടിയുള്ള തിരക്കിട്ട ആലോചനകൾ നടക്കുന്നുണ്ട്. ഇതോടൊപ്പം വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുന്നതിന്റെ ഭാഗമായി നയതന്ത്ര കാര്യാലയങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ഒരു നീക്കവുമുണ്ട്. നമുക്കറിയാം മോദിയും അതിനോടൊപ്പം തന്നെ മറ്റ് BJP നേതാക്കളും എല്ലാം തന്നെ 3ാം വട്ടവും നരേന്ദ്രമോദി അധികാരത്തിലേറും BJP സർക്കാർ തന്നെ രാജ്യം ഭരിക്കുമെന്ന് ആവർത്തിക്കുന്നതിനിടയിലാണ് ഉദ്യോഗസ്ഥ തലത്തിലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ സജീവമായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസിന്റെ മലയാളം.